ചാലക്കുടി ഉപജില്ല സ്കൂൾ കായികമേള തുടങ്ങി. കായികോത്സവം നടക്കുന്നത് കാർമൽ എച്ച്എസ്എസിൽ. ബെന്നി ബെഹനാൻ എംപി ഉദ്ഘാടനം ചെയ്തു. 80 വിദ്യാലയങ്ങളിൽ നിന്നായി 2500 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. കായികമേള ഈ മാസം 10 സമാപിക്കും. തൃശൂർ ചേർപ്പ് തൃപ്രയാർ റോഡിന്റെയും ഗ്രാമീണ റോഡുകളുടെയും ശോചനീയാവസ്ഥയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യവുമായി സി സി മുകുന്ദൻ എംഎൽഎ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയത്തിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും റോഡ് റെസ്റ്റോറേഷൻ നടപടികൾ തീരുമാനിക്കണമെന്നും സബ്മിഷന് ശേഷം എംഎൽഎ മന്ത്രിയോട് പറഞ്ഞു. തിരുവനന്തപുരം വർക്കല കാപ്പിൽ തീരദേശ റോഡിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വർക്കലയിൽ നിന്നും പറവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലേക്ക് യുവാക്കൾ അമിത വേഗതയിൽ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു. കൊല്ലം പോരുവഴിയിൽ കാട്ടുപന്നിയെ വെടിവെച്ച് പിടികൂടി. പിടികൂടിയ കാട്ടുപന്നിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കരിക്കും. പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു മംഗളത്തിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നതിനായി ഐ ടി ബി പി ക്യാമ്പ് സന്ദർശിച്ച എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ സന്തോഷ് കുമാർ. മാവേലിക്കര എം പി കൊടിക്കുന്ന് സുരേഷിനും മറ്റ് റവന്യൂ അധികൃതർക്കുമൊപ്പമായിരുന്നു സന്ദർശനം. ഐ ടി ബി പി കമാൻഡ് ഓഫീസർ സുഖ്ദേവ് പാണ്ഡെയും മറ്റ് ഓഫീസർമാരും ചേർന്ന് ഐ ടി ബി പി ആസ്ഥാന മന്ദിരത്തിൽ ചർച്ച നടത്തി. അങ്കണത്തിലെ നെല്ലിമരത്തിന് ഗാന്ധിമരം എന്ന് പേരിട്ട് ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രചരണത്തിന് വേദിയാക്കി തൃശൂർ വാടാനപ്പള്ളി ഗണേശമംഗലം എസ് എം യു പി സ്കൂൾ. ചടങ്ങ് സ്കൂളിൽ സംഘടിപ്പിച്ച ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി. വാരാഘോഷത്തിന്റെ സമാപനം 24 കേരള ബറ്റാലിയൻ എൻ സി സി ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ 3 പീടിക വ്യാപാര ഭവനിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി. യോഗം മേഖലാ പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കെ എസ് സജീവനെ പ്രസിഡന്റായും മെഹബൂബ് നേത്രയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. തൃശൂർ കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്ത് കുടുംബശ്രീയിൽ സാമ്പത്തിക അഴിമതി നടന്നെന്നാരോപിച്ചും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു ധർണ. ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു.